सुबह सुबह काल रुवराज रुवराज सुबह सुबह काल रुवराज വേണ്ട, ഇഷ്ടപ്പെട്ടവരെ കാണുമ്പോ ചെറിയമ്മയ്ക്ക് പിന്നെയും ജീവിക്കണം എന്ന് തോന്നുന്നു. ദാഹിക്കുമ്പോ ഉപ്പുവെള്ളം കൊടുക്കണ പോലെ. ഡോണ്ട് ഗോ, ലെറ്റ് ഹാവ് എ സ്മൂത്ത് വോയിസ്. Hello, Nadine. Ethna wait cheyyallaru. Srini, I told you. Illa varilla. Oru vaadu joli undu. I can't come. Thank you.
എന്നിട്ട് എന്ത് പറഞ്ഞു എം ഡി? ഇന്ന് കാണാൻ പറ്റുമോ? ജയ എടാ സോറി, ഇന്ന് ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാരും മുള്ളുമേ നിൽക്കുന്ന ദിവസമാണ്. ഹെഡ്ക്വാർട്ടറിൽ നിന്ന് ഇൻസ്പെക്ഷൻ. അയ്യോ ഹരി, ഞാൻ രണ്ടു ദിവസമായി ഇവിടെ ഇതേ സിറ്റിയില് ഇതിനു വേണ്ടി മാത്രം പറഞ്ഞ എം ഡി ഒരു അപ്പോയിന്റ്മെന്റ് തരണ്ടേ? അത് അങ്ങനെ 5 മിനിറ്റ് ഇവിടെ ഉണ്ടാവണ്ടേ? നീ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യണം. എന്താടാ എടാ, 1.5 വർഷമായി ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇനി എത്രയാന്ന് വെച്ചാ? ഇപ്പൊ എന്തെങ്കിലും ഒരു ജോലി എന്നേ ഉള്ളൂ. ഇപ്പോ നിനക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല്ലേ? നീ അത് പറ. ശരി, വെയിറ്റ് ചെയ്യാം. കുഞ്ഞിന് പനി വന്നത് എന്റെ കുറ്റമാണോ ചേട്ടാ? അതിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് കഷ്ടാണ്. ഞാൻ എന്ത് പറയുന്നു? നമ്മുടെ സിറ്റുവേഷൻ മനസ്സിലാക്കണം ദീപ്തി. ചേട്ടാ പ്ലീസ്. എനിക്കാണെങ്കിൽ ഇന്നും അയാളെ കാണാൻ കഴിഞ്ഞില്ല. ആ നശിച്ച എംഡിയെ. എന്നിട്ട് നീ എന്താ ചെയ്തേ? ഞാന് പുലർച്ചെ വെള്ളേണ്ട വിറയിലുണ്ടായി. ഞാൻ എന്ത് ചെയ്യും? ഏതെങ്കിലും ഹിന്ദിക്കാരൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ പണം? ഇപ്പൊ നിന്റെ കയ്യില്? അതിന് കയ്യിൽ എന്തെങ്കിലും വേണ്ടേ? ഒന്ന് തന്നു മുഴുവൻ തീർന്നു. അല്ല ജേട്ട, സാറിന് ബുദ്ധിമുട്ടായില്ലേ? ആയി, അസുഖം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കാണിച്ചിരുന്നെങ്കിൽ ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാമായിരുന്നു. ഇവന്റെ അച്ഛൻ ബാംഗ്ലൂരിലാ, ഇന്നലെ വരുമെന്ന് പറഞ്ഞ് വന്നില്ല, അതുകൊണ്ടാ. അതിന് അവിടെയാണോ അയാൾക്ക് ജോലി? അല്ല, ഒരു ഇന്റർവ്യൂവിന് പോയതാ. ഇവിടെ വുഡ്ലൻഡ് ഫാക്ടറി ലോക്കൌട്ട് ആയപ്പോ ജോലി പോയി. 1.5 വർഷമായി. അതുകൊണ്ട് എനിക്ക് ജോലിയായി. ഇത് ധർമാസ്പത്രി അല്ല, മരുന്നും വാങ്ങേണ്ടി വരും. ഇനി സാറ് പോയിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടി. ഒരുപാട് ജോലിയുണ്ട്. Is this a drink called vodka? Sir, what do you take me for, man? Hey, Bidu,
നാദം വരുന്ന ദിവസമല്ലേ, ഒഴിവാക്കി. അവിടെ നിന്നുള്ള കോൾ എടുത്തില്ല, ആള് ചൂടായിരിക്കും. ഇന്നെന്താ ഇത്ര വലിയ ആലോചന? ചെറിയമ്മ ഏത് നിമിഷവും ഓ പോകുന്നില്ല. പോണ്ട, ബന്ധങ്ങളില്ലാത്തതാണ് നമുക്ക് നല്ലത്. ഐ മീൻ നമുക്കൊക്കെ. ഒരു ബന്ധമില്ലാതായാൽ ആ ചുമടൊഴിഞ്ഞു. പിന്നെന്താ ഇത്ര ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത്? നോ, അങ്ങനെയൊന്നുമില്ല. ഐ വാസ് തിങ്കിങ് അബൌട്ട് സംതിങ് എൽസ്. ഒരു കുട്ടി സുഖമില്ലാതായി, ആശുപത്രി കൊണ്ടുപോയി ഞാൻ. ഓ ഗ്രേറ്റ്, വാട്ട് മേഡ് യു ഡു സോ? അറിയില്ല, പരോപകാരത്തിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. യെസ്, സോഷ്യൽ സയന്റിസ്റ്റുകൾക്ക് ദുഃഖങ്ങൾ എന്താണെന്ന് അറിയില്ല. പൊതുവെ നാഥന്റെ കാര്യത്തിൽ തന്നെ, സത്യത്തിൽ നാഥന്റെ ജീവിതത്തെ പറ്റി എന്തറിയാം? തറവാട്, ആള്, വളർന്നപ്പോ നല്ല ശമ്പളം കിട്ടുന്ന ജോലി, സ്റ്റേറ്റസ്, റെക്കഗ്നീഷൻ. ഇന്നെന്താ കുറ്റബോധം തോന്നിയോ? ഒരു ജീവൻ രക്ഷിക്കേണ്ട ബാധ്യത ഓഫ് സോ കോൾഡ് സോഷ്യൽ സയന്റിസ്റ്റ്. സ്വന്തം ജീവനെ വിലയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ എന്തായിരുന്നു കാരണം? പ്യൂർലി അക്കാഡമിക്. ഈ രാജ്യത്ത് 20 കോടി പേർക്ക് തൊഴിലില്ല. അതിൽ 60% പേരും വിവാഹിതരാണ്. ആ 120 ലക്ഷം പേരുടെയും സ്ഥിതി ഇത് തന്നെയല്ലേ എന്ന് ഞാൻ ആലോചിച്ചു. ബട്ട് വൺ തിങ്, തൊഴിലില്ലാത്തവരുടെ ഭാര്യമാർ പൊതുവെ ക്ഷീണിച്ചിരിക്കും, ആഭരണങ്ങൾ ഉണ്ടാവില്ല, മുഖം കരുവളച്ചിരിക്കും. പക്ഷേ ഈ കുട്ടി അങ്ങനെയല്ല. അവളുടെ കണ്ണുകളിൽ ഇപ്പോഴും ആ തിളക്കമുണ്ട്. ബട്ട് ഹൗ ലോങ്? അത് ശരി, കുട്ടിയല്ല സ്ത്രീയാണ് പ്രശ്നം. ഹേയ്, ഞാൻ അത്തരത്തിലുള്ളൊരു വുമണൈസർ അല്ല. എനിക്ക് സ്ത്രീകളെ വേണം ആസ് എ ഫിസിക്കൽ നീഡ്, നോട്ട് സോഷ്യൽ, നോട്ട് ഇമോഷണൽ. എനിക്ക് ആ പെണ്ണിനോടൊരു താല്പര്യം തോന്നിയിട്ടില്ല. ദാറ്റ്സ് നോട്ട് മൈ സ്റ്റൈൽ. ജോലിയില്ലാത്ത ഭർത്താവിനെയും പനി പിടിച്ച കുട്ടിയെയും കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അവരെ കൊണ്ടെത്തിച്ച സൊസൈറ്റിയും സാഹചര്യങ്ങളെയും കുറിച്ചാണ് ഞാൻ ആലോചിച്ചത്. Poverty is not a choice. വെറുതെ 7 ദിവസം ബാംഗ്ലൂരില്. ആ കാശുണ്ടായിരുന്നെങ്കിൽ 1 മാസത്തെ വാടക കൊടുക്കായിരുന്നു. ഇപ്പൊ 2 മാസമായി കുടിശ്ശിക. ഇത്ര ദൂരെ ജോലി കിട്ടിട്ടെന്താ കാര്യം? ജേട്ടൻ ഇവിടെ ഇല്ലാത്തപ്പോ ഞാൻ പെട്ട പാട്. എനിക്കൊരു ജോലിക്ക് ശ്രമിച്ചാലോ? നിനക്കോ ഈ സിറ്റിയിലോ? സെക്കൻഡ് ഫ്ലോറിലെ ചന്ദ്രയ ചേച്ചി പറഞ്ഞല്ലോ അവരുടെ മോളുടെ സ്കൂളില് പ്രൈമറി ക്ലാസ്സിൽ ഒഴിവുണ്ടെന്ന്. വലിയ ശമ്പളമൊന്നും ഇല്ല. നീ ജോലിക്ക് പോയി കുട്ടീനെ ആര് നോക്കും? ഞാനോ? വാട എങ്ങനെ കൊടുക്കണം എന്നാണ് എന്റെ ചിന്ത. അയാളാണെങ്കിൽ നാളെ എന്തായാലും വരും ചെയ്യും. ഞാനന്ന് കുഞ്ഞിനെ താഴത്തെ ഫ്ലാറ്റിൽ ആശുപത്രിയില്. ഓ, എന്താ വന്നത്? പറഞ്ഞോളൂ. അകത്തേക്ക് വരൂ. ഇരിക്കേ.
കുട്ടിക്ക് എങ്ങനെയുണ്ട്? കുട്ടിക്ക് നല്ല ഭേദമുണ്ട്. മരുന്നുകൊണ്ട് മാത്രമല്ല, നല്ല ഭക്ഷണവും വേണം. നല്ല ഭക്ഷണം ഉണ്ടെങ്കിൽ തന്നെ അസുഖം കുറയും. ഒന്നുകൂടെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാ വന്നത്. മറ്റൊരു വഴിയില്ലാത്തോണ്ട് രണ്ടു മാസത്തെ വാടക കൊടുക്കാനുണ്ട്. ഇത് എടുത്തിട്ട് അന്നത്തെ 500 രൂപയും പിന്നെ ഒരു 3000 രൂപയും കൂടി. അതിന് ഇതിന് 2000-ൽ കൂടുതൽ ഇല്ലല്ലോ. സ്ത്രീകൾക്ക് ആഭരണങ്ങൾ വിൽക്കുന്നത് വലിയ വിഷമമാണ് അല്ലേ? എനിക്കൊരു വിഷമവുമില്ല. ഇത് അവസാനത്തല്ലേ, ബാക്കി എന്തെങ്കിലും ഉണ്ടോ കയ്യിൽ? കുട്ടി, എനിക്ക് ഒരുപാട് ജോലി തിരക്കുള്ള ആളാണ്. ഈ സ്വർണ്ണക്കടയിൽ പോകാനും വില തിരക്കാനും ഒന്നും നേരമില്ല. കുട്ടിയുടെ ഭർത്താവിന് വേറെ ജോലിയൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? അയാളെ വിട്ട് വിട്ടൂടെ? അത് ഇവിടെ ഇവിടെ ഇല്ല അദ്ദേഹം. പിന്നെ ഞാനാണെങ്കിൽ എനിക്കിതൊന്നും അറിയില്ല, പുറത്തെങ്ങും വിടാറില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കണ്ടേ? പണ്ടം പണയത്തിനെടുക്കുന്ന ഏർപ്പാട് തുടങ്ങിയിട്ടില്ല, തുടങ്ങുമ്പോൾ അറിയിക്കാം. ഭർത്താവിന് ജോലി കിട്ടുമ്പോൾ വീട്ടിയാ മതി ഈ കടം. ഈ കടം എനിക്ക് ഒരിക്കലും വീട്ടിൽ തീർക്കാൻ പറ്റില്ല. അതൊക്കെ തോന്നല, ജസ്റ്റ് ഫോർമാലിറ്റി. അദ്ദേഹത്തിന് തീർച്ചയായും ജോലി കിട്ടും. അതിനുവേണ്ടി അമ്പലത്തിൽ പോയി പൂജ കഴിച്ചിട്ട് കാര്യമൊന്നുമില്ല, അന്വേഷിക്കണം, കാണേണ്ടവരെ പോയി കാണണം. ജാഡിയും കാണിച്ചോ. പതുക്കെ, സ്ഥലത്തില്ലെന്നാ പറഞ്ഞത്. ഓ, പിന്നെ എഴുതിക്കൊണ്ടിരിക്കുന്നു. ഞാനാ ശല്യപ്പെടുത്തിയ. ഞാൻ കാണുമ്പോ ഫുൾ ബോട്ടിൽ ആണെങ്കിൽ എന്താ, നല്ല മനുഷ്യനാ, നല്ല മനസ്സും. പക്ഷേ തലക്കനം. ആ സാറൊരു നല്ല ആളാ, അറിവുകൊണ്ടാണെങ്കിലും മനസ്സിന്റെ നന്മ കൊണ്ടാണെങ്കിലും. നിനക്കല്ലേ പരിചയം, ഞാൻ ഇത്രയും വലിയൊരു ആളുടെ മുന്നില് 1000 രൂപ കടം വാങ്ങിച്ചതുമായി. ഞാൻ എപ്പോഴും കയറി ചെന്നാൽ എങ്ങനെയാ? എപ്പോഴും ഇല്ലല്ലോ, ഇപ്പോഴല്ലേ ഉള്ളൂ. പിന്നെ അയാൾ വിചാരിച്ചാൽ ആ ഇൻഷുറൻസിൽ ജോലി ശരിപ്പെടുത്താൻ പറ്റും തോന്നുന്നു. വലിയ പിടിപാടുള്ള ആളല്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ ഫ്ലാറ്റിലൊന്നും താമസിക്കേണ്ട ആളെ അല്ല തോന്നുന്നു. പിന്നെന്താ ഇവിടെ? അത് പിന്നെ ഈ ഫ്ലാറ്റുകാരുടെ ഒരു പ്ലാനിങ് ഫെയിലിയർ കൊണ്ട് പറ്റിയതാ, ഒന്നും പറയണ്ട. ആദ്യം വലിയ സംഭവമായിട്ട് തുടങ്ങി, മുകളിലത്തെ ഫ്ലാറ്റൊക്കെ വലിയ വലിയ ആൾക്കാർ ബുക്ക് ചെയ്തു, പിന്നെന്തോ കമ്പനി നഷ്ടത്തിലായി, അത് പിന്നെ കേസായി. മുകളിലത്തെ നില മാത്രം പറഞ്ഞതുപോലെ കറക്റ്റായിട്ട് പണി ചെയ്ത് തീർത്തു. അതെ, ഞാൻ ഇറങ്ങട്ടെ, ഇന്ന് മധുരെ കാണണം, ഒരു ചെറിയ ചെലവുണ്ട്. അവങ്കാരനായി കോള് കിട്ടിയത്.
പിന്നെ നീ കാശ് കൊടുക്കുമ്പോ എന്റെ ജോലി കാര്യങ്ങളൊന്നും പറയണം. പോയാലൊരു വാക്കടി പ്ലീസ്. അന്ന് വാങ്ങിച്ച രൂപ മേശപ്പുറത്ത് വെച്ചിട്ട് വെക്ക. ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു. എന്താ? ബുദ്ധിമുട്ടില്ലെങ്കിൽ സാറ് വിചാരിച്ച ചേട്ടനൊരു ജോലി. ബുദ്ധിമുട്ടാണ്, അവനവന്റെ ജീവിതം അവനവൻ തന്നെ ജീവിക്കണം, അതാണ് എന്റെ പ്രിൻസിപ്പിൾ, അറിയോ? അല്ലാതെ മറ്റുള്ളവരുടെ ജീവിതം അവർക്ക് വേണ്ടി ജീവിച്ചു കൊടുക്കാൻ എനിക്ക് സമയമില്ല. പ്രത്യേകിച്ച് ഇന്ന് ഇന്ന് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്, മനസ്സിലായോ? സാറിന് എന്താ സുഖമില്ലേ? No, on the contrary, I am a very happy man today. I feel great. സന്തോഷത്തിന്റെ വേലിയേറ്റം എനിക്ക് വളരെ വേണ്ടപ്പെട്ടൊരാണെന്ന് മരിച്ചു. ഇറുകിയ കേട്ടഴിഞ്ഞു. ഞാനിപ്പോ ഒഴുകി നടക്ക, പൊങ്ങിയും താണും പൊങ്ങിയും താണും. സങ്കടപ്പെടാൻ ആരുമില്ല, സ്നേഹിച്ച് വിഷമിപ്പിക്കാനും ആരുമില്ല. പൂർണ്ണ സ്വതന്ത്രൻ. ഇനി ഇഷ്ടം പോലെ അലയ. സോ I should celebrate. I should celebrate. അങ്ങനെ ആലോചിച്ച് കിടക്കുമ്പോഴാ നിന്റെ വരം. I should celebrate. അല്ലേ? ശംഖ് പോലെയുണ്ട് നിന്റെ കഴുത്ത്. എന്തായി ചെയ്യുന്നത്? ഓ, ഇഷ്ടമല്ല, വേണ്ട, സോറി. പോയിക്കോളൂ. ഞാൻ വന്നത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ എനിക്കിപ്പോ സമയമില്ല. ഐ ജസ്റ്റ് വാണ്ട് ടു എൻജോയ്, സെലിബ്രേറ്റ്. നിനക്ക് വേണമെങ്കിൽ ആ വാതിൽ തുറന്ന് പുറത്തു വാ, ഞാൻ തടസ്സപ്പെടുത്തില്ല. സൗന്ദര്യമുണ്ടെന്ന് ഞാൻ മുമ്പ് ശ്രദ്ധിച്ചിട്ടില്ല. എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ?
എനിക്ക് പക്ഷേ നന്ദിയുണ്ട് ഈ സെലിബ്രേഷൻ. യു ആർ സോ ബ്യൂട്ടിഫുൾ. ഇന്ന് പെട്ടെന്ന് നിന്നെ ഇവിടെ കണ്ടപ്പോ അങ്ങനെ സംഭവിച്ചു. ചിലപ്പോ എനിക്ക് അങ്ങനെ ഇല്ലെങ്കിൽ എന്റെ ബുദ്ധി നേരെ നിൽക്കില്ല. അല്ല, വാസ്തവത്തിൽ എന്താ നിന്റെ ഭർത്താവിന്റെ ക്വാളിഫിക്കേഷൻ? Of the previous era, and hence the lower middle class especially turned more political. Poverty is all about earning significantly less than the average income. In fact, most of the developing countries thrive on the poverty eradication programs of the developed countries. It is expensive to be poor. ഒരു വർഷവും 10 മാസവും ഇത്രയും നീണ്ട വെയിറ്റിംഗ്. അതേതായാലും നന്നായി, ഇത്രയും നല്ല ജോലിനെ കിട്ടിയല്ലോ. നാഥൻ സാറിന്റെ ഒറ്റ വാക്കുകൊണ്ട് ഡയറക്ടർ പിന്നെയും പിന്നെയും പറയുന്ന അതാ. അവർക്കൊക്കെ ഇങ്ങനെ എന്തൊരു റെസ്പെക്ടാ. ഓ, നീ ഇത്രയും വലിയ മഹാനാണെന്ന് ആരറിഞ്ഞു അല്ലേ? വിത്തി വേഗാകട്ടെ, അതേ ഒന്ന് വൃത്തിയായിട്ട് ഇറങ്ങണേ പ്ലീസ്. പിന്നൊരു കാര്യം, ഇന്നൊരു സത്യം പഠിക്കേണ്ടതാ. നമ്മൾ എത്ര പേര് സഹായിച്ചു, നമുക്ക് എത്ര ഫ്രണ്ട്സ് ഉണ്ട്. എന്നിട്ട് നമുക്കൊരു അത്യാവശ്യം വന്നപ്പോൾ നമ്മളെ സഹായിച്ചതാരാ? ഒരു ബന്ധുവില്ലാത്ത ഒരാള്. പക്ഷെ ഒരു കാര്യം കേട്ടോ, ഇങ്ങനെ സഹിക്കാൻ പ്രയാസാ. അന്ന് ഓർമ്മയില്ലേ ഞാൻ അതിൻ്റെ അടുത്ത് താങ്ക്സ് പറയാൻ ചെന്നപ്പോ ഞാൻ പറഞ്ഞില്ലേ, ഓ എന്തൊരു മൊരടൻ, കണ്ട ഭാവം പോലും കാണിച്ചില്ല അയാള്. അല്ല, നമ്മളെ സഹിക്കാൻ അയാൾക്ക് എവിടെ സമയമല്ലേ. എനിക്കതല്ല, നീ എങ്ങനെ അയാളെ ഇമ്പ്രസ് ചെയ്തു എന്നാ. എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു. എന്താ നിന്നെ ഒരു മണം എന്നടയാ? നീ ഇങ്ങനെ സാമട്ടിൽ ഓരോന്ന് ചെയ്തോണ്ട് നിന്നോ, സമയം അങ്ങ് പോവും. ഇക്കണക്കിന് ഇന്നത്തെ സെക്കൻഡ് ഷോ നടന്നത് തന്നെ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ പോണ വഴിക്ക് ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് കഴിക്കാന്ന്. അതെങ്ങനെ പറഞ്ഞാ കേക്കണ ശീലം പണ്ടേ ഇല്ലല്ലോ. എന്റെ ഒരു ഫ്രണ്ടിന്റെ എന്തൊക്കെ എന്റെ വിശേഷം? പെണ്ണുങ്ങൾ ഇടുന്നതല്ലേ. എന്തായിരിക്കും പെണ്ണുങ്ങൾ ഫ്രണ്ട്സ് പാടില്ലേ? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടോ? കൊറേ പെണ്ണുങ്ങൾ. പെണ്ണുങ്ങളും ഓരോരുത്തരായിട്ട് വരും പോവും. ജോലി തിരക്കാണെങ്കിൽ ഞാൻ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക, നാട്ടിലെ തൊഴിലില്ലായ്മയെ കുറിച്ച്. വായിച്ചു നോക്കുന്നോ? നിനക്കിതൊക്കെ മനസ്സിലാവോ? എത്ര വരെ പഠിച്ചു? ഞാനധികം പഠിച്ചിട്ടില്ല, കോളേജിൽ ചേരണമെന്നുണ്ട്, പഠിക്കണമെന്നുണ്ട്. What a surprise. ഞാൻ ഇപ്പോ ദാ എഴുതി വെച്ചതേ ഉള്ളൂ. Poverty is inversely proportional to education. People can increase their skill levels and earning potentials in a variety of ways, such as education,
വല്ലതും മനസ്സിലായോ? കോളേജിൽ ചേരാൻ നോക്ക്. പക്ഷെ വീട്ടുകാര്യങ്ങൾ ചേട്ടും സമ്മതിക്കില്ല. ഓ, സാറിന് എന്നെ സഹായിച്ചൂടെ, പഠിപ്പിച്ചൂടെ എന്നെ? പഠിപ്പിച്ചൂടെ എന്ന് ചോദിച്ചാൽ, ഓ, ഞാനിങ്ങനെ ഒരു മാന്യ വനിതയുടെ മുമ്പിൽ ഷർട്ടിന്റെ ബട്ടൺ ഒന്നും ഇടാതെ മറന്നുപോയി. ആ വാതിലും കടിച്ചേക്ക്. ഇന്ന് പകൽ മുഴുവൻ ജോലി ചെയ്യായിരുന്നു, വിശ്രമിക്കാൻ തോന്നുന്നു. കൈവിരലുകളൊക്കെ വേദനിക്കുന്നു ടൈപ്പ് ചെയ്ത്. ഒന്ന് തടവിത്തര, ആ വാതിലടിച്ചിട്ടിങ്ങ് വാ. എനിക്ക് വേഗം പോണം. ഒന്ന് വന്ന് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എന്ത് പക്ഷേ? ആഗ്രഹം തോന്നിയ മരണം കാണണം. സാറിനെ പോലെ വലിയൊരാൾക്ക് എന്നെ പോലൊരു പെണ്ണിനോട്? ഞാനത്ര വലിയവനൊന്നുമല്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയുടെ മുമ്പിൽ അത്ര വലിയവനല്ല. അത് മനസ്സിലാക്കിയ പിന്നെ ഒരു ഭയം ഉണ്ടാവില്ല. എനിക്ക് സാറ് വലിയൊരാൾ തന്നെയാ. നോക്കൂ, ഐ വാണ്ട് മേക്ക് സംതിങ് വെരി ക്ലിയർ. നീ എന്നിൽ നിന്ന് കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്. നിനക്ക് നിരാശപ്പെടേണ്ടി വരും. ഞാൻ പ്രേമത്തിൽ വിശ്വസിക്കുന്നില്ല. പ്രേമത്തിൽ മാത്രമല്ല, ഒരു ബന്ധത്തിൽ. മനസ്സിലായോ? ഇടയ്ക്ക് എനിക്കൊരു പെണ്ണിന്റെ ആവശ്യം വരും. ഞാൻ നിന്നെ വിളിക്കും. സൗകര്യപ്പെട്ടവരെ വന്നില്ലെങ്കിൽ വേറെ പെണ്ണുങ്ങളില്ലേ ലോകത്ത്? അപ്പൊ എനിക്ക് സാറിന്റെ മുമ്പിൽ ഒരു വിലയില്ലേ? ഡെഫിനറ്റ്ലി, നീ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെണ്ണാണ്. പക്ഷെ നീ എന്നിൽ നിന്ന് പ്രേമമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിനക്ക് തെറ്റി. ഈ ലോകത്ത് ചിലരൊക്കെ പ്രേമിക്കാൻ യോഗ്യരാണ്, എല്ലാരും അല്ല. എനിക്ക് പ്രേമിക്കാൻ കഴിയില്ല. അപ്പൊ ഞാൻ ഈ പാപം ചെയ്തത് എന്തിനു വേണ്ടി? പാപം? ഇതിലെന്ത് പാപം? ചരിത്ര പഠിപ്പും വിവരമുള്ള ആളായിട്ട് ഇത് പാപമാണെന്ന്? ദീപ്തി, അധികം പഠിക്കാത്തവരും ഇടത്തരക്കാരുമാണ് ഈ പാപപുണ്യങ്ങൾ ഓർത്ത് തലപുണ്ണാക്കുന്നത്. പാപം പുണ്യം എന്നൊന്നുമില്ല. ഈ സമൂഹത്തിന്റെ ഉറപ്പിന് വേണ്ടി അങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാലത്തിനനുസരിച്ച് ഈ നിയമങ്ങളൊക്കെ മാറും. സ്നേഹമില്ല, പ്രേമമില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു ബന്ധം? പ്രേമമില്ലെങ്കിലും ആനന്ദമുണ്ട്, ജോയ്. എനിക്കതാണ് വേണ്ടത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, സത്യം പറയോ? ചോദിച്ചോളൂ. ഒരു പെണ്ണിന്റെ മുമ്പിൽ കള്ളം പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്റെ ഭർത്താവിന് ജോലി വാങ്ങി തന്നത് എന്തിനാ? സഹതാപം? അതോ ഞാനൊന്ന് ചോദിക്കട്ടെ. ഞാൻ ആദ്യം തൊട്ടപ്പോ നീ തടയാഞ്ഞതെന്താ? ഞാൻ പോകാൻ പറഞ്ഞിട്ടും നീ പോകാതെ നിന്നതെന്താ? എതിർത്താൽ, ഇറങ്ങിപ്പോയാൽ ഞാൻ ചെയ്യുന്ന സഹായങ്ങളൊക്കെ അവസാനിപ്പിക്കുന്നു പേടിച്ചു. അല്ലെങ്കിൽ ഭർത്താവിന്റെ ജോലി ഉറപ്പാക്കാൻ വേണ്ടി. അയാൾക്ക് ജോലി വാങ്ങിക്കൊടുത്തുകൊണ്ട് അയാളുടെ ഭാര്യയെ എന്നൊന്നും അനുഭവിക്കാമെന്നുള്ള വ്യാമോഹമൊന്നും എനിക്കില്ല. അന്ന് നീ സമ്മതിച്ചില്ലെങ്കിലും നിനക്ക് ആ സഹായം ഞാൻ ചെയ്യുമായിരുന്നു. ആയിരിക്കട്ടെ. ഇന്ന് നീ എന്തിനാ വന്നത്? പാപമാണെന്ന് അറിഞ്ഞിട്ടും? എനിക്കത് പറഞ്ഞുതരാൻ അറിയില്ല. അറിയണം. നീ നേരത്തെ പറഞ്ഞില്ലേ പാപമെന്ന്? ആ പാപത്തിന് ഭയങ്കര മധുരമാണ്. അല്ല,
എനിക്ക് പാപം ചെയ്യാൻ വയ്യ. ഈ പേജുകളിൽ നിങ്ങളുടെ കുടുംബത്തെ കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട്. എ ടിപ്പിക്കൽ അൺഎംപ്ലോയിഡ് മിഡിൽ ക്ലാസ് ഫാമിലി, ഒരു കേസ് സ്റ്റഡിയാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ നിയമങ്ങളും വാല്യൂസും എല്ലാം വായിച്ചു കേൾപ്പിട്ടെ. എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പോകുന്നു. സാറിന്റെ വിലപ്പെട്ട സമയങ്ങളെ ഒരിക്കലും വരില്ല. നീ എന്റെ സമയം നഷ്ടപ്പെടുത്തിയിട്ടില്ല. ഐ എൻജോയ്ഡ് ബീയിംഗ് വിത്ത് യു. എനിക്കറിയാം നിനക്കും അങ്ങനെയാണ്. ഗുഡ് ഈവനിംഗ് ഡോക്ടർ നാഥൻ, മേ ഐ കം ഇൻ? ഗുഡ് ഈവനിംഗ്, ഡു കം ഇൻ രശ്മി. നീ പോയിക്കോളൂ, ഞാൻ ബിസിയാ. എന്നെ കൊണ്ട് യാതൊരു ആവശ്യവുമില്ല. ഉച്ചയ്ക്ക് ഉറങ്ങില്ലേ? മുഖം വല്ലാതിരിക്കുന്നു. സാറിന് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിപ്പോ പോകണല്ലേ. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ശരി.
ഇന്ത്യയിലെ മിഡിൽ ക്ലാസിനെ കുറിച്ച് ഒരു വലിയ പുസ്തകം എഴുതിയിട്ടുണ്ട് അത്രേ. നമ്മുടെ നാട്ടിലതൊക്കെ ആർക്കറിയാം. നീ ഇത് നോക്കിയേ, ഫോട്ടോ നോക്ക്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എല്ലാരും പറയാ അയാൾ ഒരു കുടിയനാണെന്ന്. കുടിച്ചാ എന്താ, അയാൾ നല്ലൊരു മനുഷ്യനല്ലേ? എനിക്ക് തന്നെ ജോലി ഇല്ലാത്ത സമയത്ത് ഓ അത് ആലോചിക്കാനേ വയ്യ. എന്നിട്ട് മര്യാദയ്ക്ക് ഒരു താങ്ക്സ് പറയാൻ പോലും അയാൾ സമ്മതിച്ചില്ല. ഒരു വല്ലാത്ത മനുഷ്യൻ. പക്ഷേ ആളൊരു ജീനിയസാ. എന്തിനാ നശിപ്പിച്ചത്? ഇത്തവണ പെണ്ണാണെങ്കിൽ രക്ഷപ്പെട്ടു, ഇതോടെ നിർത്താം. ഇക്കാലത്ത് രണ്ടു പിള്ളേരെന്നൊക്കെ പറഞ്ഞ ആരെങ്കിലും സഹായിക്കാനുണ്ടോ? അതുമില്ല. ആരെ വിളിച്ച് നിർത്തും? വല്യമ്മച്ചോടൊന്ന് ചോദിച്ചു നോക്കാം. എനിക്കാണെങ്കിൽ ഓഫീസിൽ ജോലി തിരക്ക് കൂടിക്കൂടി വരിക. വല്യമ്മച്ചേനെ ഒന്ന് വിളിച്ചു നോക്കാല്ലേ. എനിക്കൊരു കാര്യം പറയാൻ. ഇടയ്ക്ക് ഒന്ന് രണ്ട് തവണ ഞാൻ വന്നിരുന്നു. ഞാൻ ഉണ്ടായിരുന്നില്ല. യാത്ര വലിയ തിരക്കായിപ്പോ. സ്പെഷ്യൽ ക്ലാസസ്, സെമിനാർസ്. നീ അകത്തേക്ക് വരൂ. സാറിന് സാറിന് സുഖമാണോ? ആഹാ, ഇത് ചോദിക്കാനാണോ വന്നത്? അകത്തേക്ക് വരൂ. സാറിന്റെ സമയം വെറുതെ ഇങ്ങനെ വെറുമ്പാക്ക് പറഞ്ഞാണ് സമയം കളയുന്നത്. എന്താ പറയാനുള്ളത്? നീ ഗർഭിണിയാണ്. എത്ര മാസമായി? എത്ര നാളായി കണ്ടിട്ട്? നീ എന്നെ പ്രേമിച്ചു തുടങ്ങി. ബി കെയർഫുൾ. ശരിയാ, എന്തെങ്കിലും ചോദിക്കാൻ എനിക്ക് എന്താ അധികാരം? അങ്ങനെയൊന്നുമില്ല, ഇവിടെ അധികാരത്തിന്റെ പ്രശ്നമൊന്നുമില്ല. എത്ര നാളായി കണ്ടിട്ടെന്നൊക്കെ ചോദിക്കുന്നത് കാമുകി കാമുകനോട് ചോദിക്കുന്ന പ്രേമവാചകം പോലെ എനിക്ക് തോന്നി. ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞു എനിക്ക് പ്രേമം ക്രേമം ഒന്നുമില്ല. നീ അടുത്ത് വാ. എന്തിനാ? എന്തിനെന്നോ പറയുന്ന അനുസരിച്ചാ മതി. മര്യാദക്ക് ജോലി ചെയ്തോണ്ടിരുന്നപ്പോ വന്നു കയറി എന്റെ ശ്രദ്ധ തിരിച്ചു വിട്ടിട്ട് പറയുന്ന കേട്ടാ മതി. അതുവാ.
ഞാനൊരു ഗർഭിണിയെ അത്ര അടുത്ത് കണ്ടിട്ടില്ല ഇതുവരെ. ഞാനൊന്ന് എക്സാം ചെയ്യട്ടെ, ഒരു ഡോക്ടറെ പോലെ, ഒരു സ്ത്രീലംബടനായ ഡോക്ടറെ പോലെ. എന്താ ചെയ്യുന്നേ? കുട്ടി അനങ്ങുന്നുണ്ടോ? പ്രയാസം വല്ലതും? ഭയങ്കര ആശ്ചര്യം തന്നെ, ഒരു ജീവൻ പതുക്കെ പതുക്കെ രൂപം കൊള്ളും. നിനക്കിപ്പോ രണ്ട് ജീവനാ, ഒന്ന് നിന്റെ സ്വന്തം, ഒന്ന് ഈ കുഞ്ഞിന്റെ. ഇതൊക്കെ പെണ്ണുങ്ങൾക്ക് മാത്രമേ കഴിയൂ അല്ലേ? അതിന് ഞാൻ വേണ്ടാത്തൊന്നും ചെയ്തില്ലല്ലോ. എനിക്കറിയില്ല എന്താ വേണ്ടത് എന്താ വേണ്ടാത്തതെന്ന്. ഇപ്പൊ മുതല് പഠിക്കാതെ, ഇതൊന്നും അറിയാത്തതാണ് സ്ത്രീയുടെ ദുർബലത. സാറ് വിദേശത്തായിരുന്നപ്പോ ഞാൻ കുറെ ഓർത്തു. എന്തിന്? എനിക്കറിയില്ല, ഞാൻ കുറെ ഓർത്തു. But I was busy. Too busy. എന്നെ ഈ അവസ്ഥയെ കണ്ടിട്ട് സാറിനൊന്നും തോന്നില്ലേ? എന്തു തോന്നാൻ? ലോകത്ത് ഓരോ മണിക്കൂറിലും 7200 കുട്ടികൾ ജനിക്കുന്നുണ്ട്. ഇതിലെന്താ വലിയ കാര്യം? സത്യം പറഞ്ഞാൽ ഒരു ദിവസം പെട്ടെന്ന് എന്നെ കുറിച്ച് ഓർത്തു. ഇംഗ്ലണ്ടിൽ വെച്ച് ഒരു രാത്രി ഉറക്കം വന്നില്ല. കൂട്ടിനാരെയും കിട്ടില്ല കേട്ടോ. ഉറക്കം വരാതെ രാത്രിയിൽ ഹോട്ടലിൽ ബാൽക്കണി ഞാനിങ്ങനെ നിന്നപ്പോ ദൂരെയുള്ള കാട്ടിൽ ഒരു മാല പോലെ തീ പടർന്നിരിക്കുന്നു. അത് നോക്കി നിന്നപ്പോ എന്താ കാര്യമൊന്നും അറിയില്ല, പെട്ടെന്ന് നിന്നെ കുറിച്ച് ഓർത്തു. നിന്റെ സുന്ദരമായ ശരീരത്തെ കുറിച്ച്. അപ്പൊ നിന്നെ കാണുമെനി. ഞാൻ വെറൊരു ശരീരം മാത്രം അല്ലേ? അല്ലല്ല, ശരീരം മാത്രമല്ല, നീ ഒരു പൂർണ്ണ സ്ത്രീയാണ്, എ കംപ്ലീറ്റ് വുമൺ. ഒരുപാട് ഗുണങ്ങളുള്ള സ്ത്രീ. പക്ഷേ ഏത് സ്ത്രീയെ കുറിച്ച് ഓർത്താലും അവളുടെ ശരീരമാണ് എന്റെ മനസ്സിൽ ആദ്യം വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെയാണ്, ടേക്ക് ഇറ്റ് ഓർ ലീവ് ഇറ്റ്. ഞാൻ ആരെയും നിർബന്ധിക്കാറില്ല, ആരെയും വഞ്ചിക്കാറില്ല. ഒരുപക്ഷെ കുറച്ചൊരു പ്രായമാകുമ്പോ സ്ത്രീയുടെ ശരീരമല്ലാതെ മറ്റെന്തിനെങ്കിലും കുറിച്ച് ആലോചിക്കാൻ പറ്റുമായിരിക്കും. ഇപ്പോഴത്തെ അവസ്ഥയിൽ അതില്ല. എനിക്ക് പൊള്ളയായ വാക്കുകൾ പറയാൻ അറിയില്ല. ഐ എം ഫ്രാങ്ക്. സാർ എവിടേക്കോ പോകുന്നു. എനിക്കും സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാനും കൂടെ വരാൻ തയ്യാറാണ്. എന്നുവെച്ചാൽ? എല്ലാം ഉപേക്ഷിച്ചിട്ട് വരാൻ എനിക്ക് സാധിക്കുമായിരുന്നു. സാധിക്കുമായിരുന്നു അന്ന്, ഇനി അത് സാധ്യമേ അല്ല. ഇപ്പോ നീ രണ്ട് കുട്ടികളുടെ അമ്മയാണ്. രണ്ട് കുട്ടികളുടെ അമ്മയായ ഒരു സ്ത്രീക്ക് ഇനി അതാണ് ലോകം. നീ ഒരു കൊച്ചുകുട്ടിയാണ്. നല്ല ഭക്ഷണം, വിശ്രമം, സന്തോഷമായിട്ടിരിക്കുക, അല്ലാതെ കൂടെ വരണം, ഒന്നിച്ച് ജീവിക്കണം എന്നൊന്നും ആഗ്രഹിക്കരുത്. അതും എന്റെ കൂടെ. അല്ല, നീ എന്തിനാ വന്നത്? വെറുതെ? ഇല്ല, ഇനി ഞാൻ വന്ന് ബുദ്ധിമുട്ടിക്കില്ല. അല്ല, പണത്തിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? ഡെലിവറിയുടെ സമയത്തോ മറ്റോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. ഇല്ല, ഒരാവശ്യവും വരില്ല. അടുത്ത 5 ഇയേഴ്സിനുള്ളിൽ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്നായിരിക്കും ട്രാഫിക് പ്രോബ്ലംസ്.
നമുക്ക് എത്ര കുട്ടികളാ, പോപ്പുലേഷൻ ഈസ് ഫാസ്റ്റ് ഗ്രോയിങ്. ഇക്കണക്കിന് പോയാൽ നമ്മുടെ ഒരു പ്ലാനും നടക്കില്ല. ഞങ്ങൾ സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ ഇത്രയും കാലം പ്രസംഗിച്ചിട്ടും പുസ്തകം എഴുതിയിട്ടും എന്ത് ഫലം? ബിക്കോസ് ആളുകൾ പിന്നെയും പിന്നെയും റീപ്രൊഡ്യൂസ് ചെയ്യില്ലേ. പ്രസവിക്കും തോറും ദാരിദ്ര്യം, ദാരിദ്ര്യം കൂടും തോറും പ്രസവം. ഇറ്റ്സ് എ വിഷ്യസ് സൈക്കിൾ. സംവൺ മസ്റ്റ് ഡു സംതിങ്. വൈ കാൻ്റ് യു സോഷ്യൽ സയൻറ്റിസ്റ്റ് സജസ്റ്റ് ലൈസൻസിംഗ്? പ്രസവത്തിന് ഒരു നികുതി. വണ്ടർഫുൾ. വൈ ഡോണ്ട് യു ആസ്ക് യുവർ ഫിനാൻസ് മിനിസ്റ്റർ? ഇത് ദയവല്ല, നീ അവനെ ബഗറാകാൻ പ്രേരിപ്പിക്കാം. ഇത് ദയവല്ല. Did I tell you something? അവൻ വിശന്നാണ് മരിച്ചത്. അവന് കൊടുക്കാൻ എനിക്ക് മുലപ്പാലുണ്ടായിരുന്നില്ല. എനിക്കിന്ന് 15 വയസ്സ്, ചെറിയൊരു പെണ്ണ്. ഒരു ദിവസം മുഴുവനും പലയിടത്തും ഒരു പിടി ചോറിന് അലഞ്ഞ് ഞാൻ തിരിച്ചു വന്നപ്പോ അവൻ മരവിച്ച് നീലിച്ചിരുന്നു. അവനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ ആ രൂപമാണ് എന്റെ മനസ്സിൽ. വയറുന്തി, കാലുകൾ ശോഷിച്ച്. ഈ വേല അന്നാണ് ജനിച്ചത്. വിശന്ന് മരിച്ച എന്റെ കുഞ്ഞാണ് എന്നെ പ്രസവിച്ചത്. ദീപ്തി, ദീപ്തി,
ദീപ്തി, ദീപ്തി എവിടെ പോവാ നീ? ഇതിനെ കളയാൻ. എന്ത്, എന്താ പറഞ്ഞ? വെളി കളയാൻ ചേട്ടാ, ഇത് ചത്തുപോയി. എന്താണ്, എന്താ നീ പറയണത്? എന്റെ മോളെ തെരുവിലെ എവിടെയോ ഉണ്ട് കളയാൻ, നിങ്ങൾക്ക് എന്താ? എത്ര ചോദിച്ചിട്ടും അവൾ സംസാരിക്കുന്നില്ല സർ. പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കാൻ വിശേഷിച്ചെന്തെങ്കിലും? എന്റെ ഓർമ്മയിൽ ഒന്നുമില്ല സർ. ദീപ്തിക്ക് ഇതിനു മുമ്പ് ഇങ്ങനെ എന്റെ കൂടെ വന്നതിന് ശേഷം? ഇല്ല സർ, ഒരിക്കലും ഇല്ല സർ. പിന്നെന്താ പെട്ടെന്ന് ഇങ്ങനെ? എന്താണെന്ന് അറിയില്ല, ഡോക്ടർ വന്ന് സെഡേറ്റീവ് കൊടുത്തു, മനസ്സിന് തട്ടിയ ഷോക്കാന്നാ പറഞ്ഞേ. സാർ ഒന്ന് വന്ന് സംസാരിച്ചാൽ സാർ പറഞ്ഞ അവള് കേൾക്കും, അത്രയ്ക്ക് മതിപ്പാ. സാറൊന്ന് സംസാരിച്ചു വെക്കൂ, ഞാൻ അപ്പുറത്തുണ്ടാവും. നിനക്ക് എന്ത് പറ്റി ദീപ്തി? ആരെങ്കിലും നിന്നെ വേദനിപ്പിച്ചോ? ചെയ്യാനോ മറ്റോ? ദീപ്തി ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. എന്നെ മനസ്സിലായില്ലേ? നിങ്ങൾ ആരാ? ഞാൻ നാഥൻ. നിങ്ങൾ അയാളല്ല, വേറെ ആരോ. ദീപ്തി എന്നെ ഓർക്കുന്നില്ലേ? നീ എത്ര നല്ല കുട്ടിയായിരുന്നു, എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു? സ്ത്രീകളെ കരയിപ്പിക്കുന്നവനല്ല, കടിപ്പിക്കുന്നവനാണ് പുരുഷൻ. സോ യു ആർ എ സക്സസ്ഫുൾ പുരുഷൻ, കൃഷ്ണനെ പോലെ. വായിച്ചിട്ടില്ലേ ജയദേവിന്റെ ഗീതഗോവിന്ദം? കൃഷ്ണന്റെ ശരീരത്തിൽ എന്തൊക്കെ മുറിവുകളാണ് രാധ. പക്ഷേ ജയദേവന്റെ രാധയ്ക്ക് ഭ്രാന്തുണ്ടായിരുന്നില്ല. ഹൂ നോസ്, വന്നു കാണും കൃഷ്ണന്റെ അവസാനത്തെ നിരസിക്കലിന് ശേഷം. യു ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. അവളെ പോലെ ഒരു പെണ്ണിനോട് വേദനിപ്പിക്കുമ്പോൾ അത് താങ്ങാൻ അവൾക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കണമായിരുന്നു. ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടില്ല. ഐ വാസ് ഓൾവേസ് ഫ്രാങ്ക്. ഞാൻ ഒരു ഫോൾസ് ഹോപ്പും കൊടുത്തിട്ടില്ല, കഴിയുന്നത്ര സഹായിച്ചിട്ടേ ഉള്ളൂ. എന്നോട് പ്രേമമൊന്നും വേണമെന്ന് ഞാൻ ആദ്യമേ വോൺ ചെയ്തതാണ്. ഓ, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്. ഐ ആം നോട്ട് ജോക്കിംഗ്. അത് അവൾ അവഗണിച്ചെങ്കിൽ അത് അവളുടെ കുറ്റമാണ്. അവൾ എന്നെ തേടി വന്നു, അവൾക്ക് വേണ്ടെന്ന് പറയാമായിരുന്നു, തടയാമായിരുന്നു, ചെയ്തില്ല. സോ അത് രണ്ടുപേരുടെയും സമ്മതപ്രകാരം നടന്നതാണ്. ആൻഷ എൻജോയ് ഇറ്റ്, ബിലീവ് മീ. സ്വയം വിശ്വസിപ്പിച്ചാ മതി. ദുഃഖങ്ങൾ ആർക്കേ ഇല്ലാത്തത്? നിനക്കുണ്ടായിട്ടില്ലേ? അമ്മ ഗാമകനോട് ഒളിച്ചോടി പോയി, അച്ഛൻ ആത്മഹത്യ ചെയ്തു,
ചിറ്റപ്പൻ അബ്യൂസ് ചെയ്തു, ഗർഭിണിയായി, 15-ാം വയസ്സിൽ അമ്മയായി, തെരുവിൽ കഴിഞ്ഞു. എന്നിട്ട് നിനക്ക് ഭ്രാന്ത് വന്നില്ലല്ലോ. ഭട്ട്നാഥൻ, ആരെയും സ്നേഹിച്ച് ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല എനിക്ക്. ഒടുവിൽ അവൾ വന്നപ്പോ ഷി വാസ് വെരി ബോൾഡ്, പെണങ്ങിയാണ് പോയത്. അവൾ എന്തിനാ വന്നത്? അത് അവള് പറഞ്ഞില്ല. ആദ്യം ഞാൻ വിചാരിച്ചു അവൾ വന്നത് യുനോ, പക്ഷെ അപ്പോഴാണ് ഞാൻ അവളുടെ വയറ് കാണുന്നത്. അത് നിങ്ങളുടെ കുട്ടിയാണ് നാഥൻ. അത് പറയാനാണ് അവൾ വന്നത്. അപ്പോഴാണ് നിങ്ങൾ അവളെ റിജക്ട് ചെയ്തത്. അതുകൊണ്ടാണ് അവൾ തകർന്നു പോയത്. Impossible. Okay. ആ പെണ്ണിന്റെ കൂടെ നിങ്ങൾ, ഇത് അത്ര വലിയ കാര്യമല്ല. അവർ ആണും പെണ്ണും കൂടെ. അവളോട് നിങ്ങൾ ബന്ധപ്പെട്ടപ്പോ did you have any protection? ഇല്ല, ഞാൻ, but it was not pre-planned. തന്നെ വലതൊക്കെ പെണ്ണുങ്ങളല്ലേ നോക്കേണ്ടത്. അവൾ നോക്കിയിട്ടുണ്ടാവില്ല, കാരണം അവൾ നിങ്ങളെ കരുതിയത് രാധാകൃഷ്ണനെ കരുതിയ പോലെയാ. Silly fool. അവളോടൊന്ന് ചോദിച്ചു നോക്കൂ. അതെങ്ങനെയാ? ശരിക്കും ഭ്രാന്തിയാണ് അവളിപ്പോ. ബന്ധങ്ങൾ ഇല്ലാത്തതാണ് നമുക്കൊക്കെ നല്ലത്. പക്ഷേ ഉണ്ടായിപ്പോയാൽ ഉണ്ടായിപ്പോയി ഞാൻ എന്ത് വേണം? കുറ്റം അവളുടെയാണ്. ഒരു സ്ത്രീക്ക് രണ്ടോ മൂന്നോ കുഞ്ഞുങ്ങളെ പ്രസവിക്കാം. അതിലൊന്ന് ഭർത്താവിന്റേതായില്ലെങ്കിൽ എന്താ കുഴപ്പം? വാട്ട് ഡിഫറൻസ് ഇറ്റ് മേക്സ്? അവൾക്കോ എനിക്കോ സമൂഹത്തിനോ അവളുടെ കുടുംബത്തിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? യു ആർ സെൽഫിഷ്. പിന്നെ ഒരു വിട്ടി പെണ്ണിന് വേണ്ടി ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തണമെന്നാണോ? വിട്ടിയല്ല, നിസ്സഹായ. പാവം, സ്ത്രീകൾ മിക്കവാറും നിസ്സഹായരാണ്. എങ്കിൽ അതിന്റെ ഫലവും അവരനുഭവിക്കണം. ഞാൻ എന്തിനാ വെറുതെ ഉത്തരവാദിത്തം? നിങ്ങൾ തന്നെ ഉത്തരവാദി. രണ്ടുപേർക്ക് ഇതറിയും, എനിക്കും ദീപ്തിക്കും. ദീപ്തിക്ക് ഭ്രാന്തായവരുടെ ഒന്നും ബാധിക്കാതെ പിന്നെ ഉത്തരവാദിത്തമല്ല എന്റെ തലയിൽ ജീവിതകാലം മുഴുവൻ. ഇറ്റ്സ് ടെറിബിൾ. ഞാൻ എന്താ ചെയ്യേണ്ടത്? ടെൽ മീ ബെല്ല പ്ലീസ്. എന്ത് ചെയ്യാം? സ്നേഹിക്കുകയാണ് വേണ്ടത്. But you scared to love. Then, സഹായിക്കുക. എങ്ങനെ? പൈസ കൊടുത്തിട്ടോ? Will that solve the issue? No, no, Bella. നിന്റെ ഈ കണ്ടുപിടുത്തത്തിൽ ഒന്നും ഒരു സത്യവുമില്ല. Absolute nonsense. ആ കുട്ടി എന്റെ അല്ല, that's all. പിന്നെ എന്തുകൊണ്ടാ ഒക്കെ ഭ്രാന്ത് പിടിച്ചേ? Just once. എത്രയോ പേർക്ക് ഇതുപോലുള്ള അഫയേഴ്സ് ഉണ്ട്, അവർക്കെല്ലാം ഭ്രാന്ത് വരൂ. സ്വയം ചോദിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്കും ഭ്രാന്ത് വരും. ദീപ്തിക്കിനോട് പറയാമായിരുന്നു എങ്കിൽ ഞാൻ വിശ്വസിച്ചേനെ, പക്ഷെ അവൾ പറഞ്ഞില്ല ഒരിക്കലും. മനുഷ്യർ കടിച്ച വിഷം കൂടും, പ്രത്യേകിച്ചും സ്നേഹിച്ച സ്ത്രീ. സെപ്റ്റിക്കാന്ന് നോക്കിക്കോളൂ. ഡോക്ടർ, ഞാൻ നിറയുന്നു വേറെ.
മലയോരത്തായിരുന്നു ഞങ്ങളുടെ വീട്. അച്ഛൻ്റെ വീട് കടലിനടുത്തായിരുന്നു അത്രേ. കടൽ കാണിക്കാൻ പോണമെന്ന് ഞാൻ എപ്പോഴും വാശി പിടിക്കായിരുന്നു. കൊണ്ടുപോയില്ല ഒരിക്കലും. അച്ഛനുണ്ടായിരുന്നില്ല വീട്ടിലൊരിക്കലും. ഞാൻ സ്കൂൾ ലീഡറായിരുന്നു. എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ്. പാട്ടിലും ഡാൻസിലും നാടകത്തിലും. പത്താം ക്ലാസ് കഴിഞ്ഞ് പഠിത്തം നിർത്തി. അപ്പോഴേക്കും അച്ഛൻ പെൻഷനായി. പിന്നെ വീട്ടില് എനിക്കറിയില്ല, എനിക്കൊന്ന് പോണെന്ന് തോന്നി. വീട്ടിലാകെ ശ്വാസം മുട്ടല് തോന്നി. പുറത്തൊരു ലോകം, വലിയ നല്ല ലോകം, കൂടുതൽ സ്നേഹം, കൂടുതൽ സന്തോഷം. എന്നിട്ട് അത് തെറ്റായി പോയി. പാപമാണ് ഞാൻ ചെയ്തത്. പാപം പുണ്യം ഇതൊക്കെ ആരാ ദീപ്തിക്ക് പഠിപ്പിച്ചു തന്നത്? ആരും പഠിപ്പിച്ചില്ല, ഞാൻ തന്നെയാ പഠിച്ചു. എനിക്ക് ആരുമില്ല. അത് നമ്മുടെ അമ്മയല്ല, നീ എന്തിനാ സങ്കടപ്പെടുന്നേ? നമ്മുടെ അമ്മ ആസ്പത്രിയിലല്ലേ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സ്ഥലവാ, നിറയെ മലകളാ. മലയുടെ മോളിൽ നിന്ന് ഒരു ദിവസം അമ്മ ഇറങ്ങി വരും. അതെന്റെ അമ്മയല്ല, എന്റെ അമ്മയോ? എന്റെ അമ്മ കോയമ്പത്തൂരോ? Calm down, calm down. You are in a mess. ആഴത്തിലേക്ക് ഇറങ്ങുന്ന പോലെ കൈയും കാലും ഒക്കെ തളർന്നു. ലുക്ക്, കുറച്ചുനാൾ വേറെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കണം. What's the problem? What's going on here? Hey, this is something personal, madam. There's nothing personal here. Go, Charan. Throw them out. Good luck. Hey, madam, you don't know who I am. Hey. Here, Levity, Nitish, where are you? Yeah. Come out and take care of that. Cut it! Cut it! Cut it! Cut it! Cut it! Cut it! Hey! Hey! Avan panam koodiyathinte prashnam. Kulam! Chalade! Bastards. Bastard. Bastard. Thank you.
ഇറ്റ്സ് ഓൾ റൈറ്റ്. ഇതൊക്കെ ഒരു ഫോർമാലിറ്റി അല്ലേ? ആ പോകുന്നതിന് മുൻപ് ഞങ്ങളോടൊക്കെ എന്നെ യാത്ര പറഞ്ഞിട്ട് പോയിക്കൂടെ. താങ്ക് യു ഡോക്ടർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഒരുപാട് കഷ്ടപ്പെടുത്തിയല്ലേ. എന്നെ പോലെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് കഷ്ടപ്പാട് മാത്രം. എനിക്കൊന്നും ചെയ്തു തരാൻ പറ്റിയില്ല, പക്ഷെ നിങ്ങൾ ഒരുപാട് സഹിച്ചു. നിനക്ക് സുഖമായില്ലേ? എനിക്കത് മതി. എനിക്കറിയാം, എന്റെ അസുഖം മാറി. ജേട്ടന്റെ വീട്ടിൽ എന്നെ താമസിപ്പിക്കില്ലേ? എന്താ പറഞ്ഞ? ജേട്ടന്റെ വീടോ? അത് നിന്റെ വീടല്ലേ, നമ്മുടെ വീട്. ഇപ്പോഴും? അതെ, ഇപ്പോഴും. ജേട്ടൻ വരെ കല്യാണം കഴിച്ചില്ലേ? ഓ പെണ്ണെ, അതായിരുന്നു ഭേദം. എനിക്ക് വേണ്ടി ഇങ്ങനെ. എനിക്കറിയാമായിരുന്നു നീ തിരിച്ചു വരുമെന്ന്. വേറെ കല്യാണം കഴിച്ചിരുന്നെങ്കിലും എനിക്ക് സങ്കടമൊന്നും തോന്നില്ല. വീട്ടിലൊരു കോണിൽ എനിക്കൊരു സ്ഥലം തന്നാൽ മതി, ഭക്ഷണം ഞാൻ പാകം ചെയ്തു തരാം, പാത്രങ്ങൾ കഴുകാം. ആശുപത്രിയിൽ വെച്ച് ഞാൻ ചില കൈത്തൊഴിലൊക്കെ പഠിച്ചു, പ്ലാസ്റ്റിക് വരിയാനും എംബ്രോയിഡറി ചെയ്യാനൊക്കെ. അതൊക്കെ ചെയ്തത് ഞാൻ തന്നെ. എന്റെ ചെലവ് മതി, നിർത്ത്. ഇനി ഒരു അരമണിക്കൂറും കൂടി. മോനും മോളും നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ആരുടെ മോള്? നമ്മുടെ മോള്. അത് നിനക്ക് ഓർമ്മയില്ലേ? എനിക്കിപ്പോഴാ മോളുണ്ടായത്? പറയൂ ശരിക്കും, എനിക്കൊരു മോളുണ്ടായിരുന്നോ? അവള് ജനിച്ച ഉടനെ നിനക്ക്, അതുകൊണ്ടായിരിക്കും നിനക്ക് ഓർമ്മയില്ലാത്തത്. എന്ന് വെച്ചാൽ അവളെ കാണുമ്പോ നിനക്ക് ഓർമ്മയില്ല എന്ന് പറയരുത്, അവൾക്ക് ആകെ സങ്കടവും. ഒരമ്മ സ്വന്തം മോളെ മറക്ക, എന്നെ കാണുമ്പോ അവള് പേടിക്കോ? നീ എന്താ ഈ പറയണേ? അമ്മയെ കാണുമ്പോ ഏത് മോളാ പേടിക്കുക? അമ്മ, ഈ അമ്മ അവർക്ക് വേണ്ടി എന്താ ചെയ്തിട്ടുള്ളത്? എത്ര നാളായി ഞാൻ. അതിന് നീ തിരിച്ചു വന്നില്ലേ, പിന്നെന്താ? എന്റെ വയറ്റില് കിടന്നല്ലേ അവര്, ഒക്കെ സ്വപ്നം പോലെ. What?
മോളെ, മോളുടെ അമ്മയല്ലേ വന്നിരിക്കുന്നത്? മോളെ ചെല്ലു മോളെ, മോളെ അമ്മയുടെ അടുത്ത് ചെല്ലു മോളെ. മോളെ മോളെ എപ്പോഴും ചോദിക്കാറില്ലേ മോളുടെ അമ്മ? മോളെ ചെല്ലു മോളെ, വാ വാ, അമ്മയല്ലേ, മോള് വാ മോളെ, ചെല്ലു മോളെ, അമ്മയല്ലേ വന്നിരിക്കുന്നത്, ചെല്ലു. മോളെ, ചിന്നു മോളെ, ചിന്നു മോളെ, മോളെ, മോളെ നീ എവിടെയാ? മോളെ ചിന്നു, മോളെ, 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 അമ്മ ഇട്ടിട്ട് മോൾ എന്തിനാ പോയത്? അമ്മ പേടിച്ചു പോയി. പേടിക്കൊന്നും വേണ്ട ചേച്ചി, അവളെ ഇവിടെ തന്നെ എപ്പോഴും. നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലേ? 4 വർഷമായി ഞങ്ങളിവിടെ അയൽക്കാരാ. എൻ്റെ പേര് ആരതി. ചേച്ചി ആശുപത്രിയിലായിരുന്നപ്പോ മോൾ എപ്പോഴും ഇവിടെ വരും. എൻ്റെ അച്ഛൻ ചിന്നു ഒരേ പ്രായമാ. ഞാനത് അറിഞ്ഞില്ല. അതിവിടെ ഇല്ലഞ്ഞിട്ടല്ലേ, ഇനി നമുക്ക് പരിചയപ്പെടാലോ. ആ, ഇതെന്റെ ഹസ്ബൻഡ് പ്രവീൺ. ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു കേട്ടോ. വരാനിരിക്കായിരുന്നല്ല, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. വന്ന് ഫോർമലായി തന്നെ കണ്ടോളാം. ഞാൻ പോയിക്കോട്ടെ. മോളെ അടുത്ത് നിന്നോ ചേച്ചി. പാവം, കണ്ടാ ഭ്രാന്തായിരുന്നു എന്ന് പറയില്ല. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീ മത്സ്യമഹാസനേശ്വരി ചിദഗ്നികുണ്ട സംഭൂത ദേവകാര്യ സമുദ്ധ്യത ഉദ്യത്പാനുസഹസ്രാഭ ചതുർബാഹു സമന്വത രാഗസ്വരൂപ പാശാഠ്യ. ഇനി മുതൽ എല്ലാ വെള്ളിയാഴ്ചയും ലക്ഷ്മി പൂജ നടത്തണം. അതിനെന്തിനധികം ദൈവങ്ങള്? സമയം കിട്ടുമ്പോ ഒക്കെ പ്രാർത്ഥിക്കാമല്ലോ. ഇതുവരെ നീ പൂജിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇതൊക്കെ എവിടുന്ന് പഠിച്ചു? ഇതൊന്നും ആരും പഠിപ്പിച്ചുതരണ്ട, എല്ലാ സ്ത്രീകൾക്കും ഇതറിയാം. ചേച്ചി. ആ, സോറി ചേച്ചി, അവിടുത്തെ തിരക്ക് കാരണം ഇങ്ങോട്ടൊന്ന് വരാനോ സംസാരിക്കാനോ ഒന്നിനും പറ്റുന്നില്ല. സാരമില്ല, വരൂ. എല്ലാത്തിനും എന്റെ കൈ എത്തണം. എന്റെ കണ്ണെന്ന് തെറ്റിയ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കും. ആര്? പ്രവീൺ ചേട്ടൻ. പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ, അതുകൊണ്ട് ദേഷ്യപ്പെടാനും പറ്റില്ല. ഞാനും കൂടി ദേഷ്യപ്പെട്ടാ പുള്ളിക്കാ താങ്ങാനും പറ്റില്ല. പ്രത്യേകിച്ച് ജോലിയില്ലാതെ നിൽക്കുമ്പോ. ആർക്കാ ജോലിയില്ലാത്തത്? പ്രവീൺ ചേട്ടന്. അതുകൊണ്ട് കുറച്ച് വിഷമമുണ്ട്. ചേച്ചിക്ക് ഊഹിക്കാമല്ലോ. ദേ ഇന്ന് തന്നെ ലിസ്റ്റ് കൊടുത്തു വിട്ടതാ. നോക്കിയപ്പോ പഞ്ചസാര മാത്രമില്ല. അച്ചുവാണെങ്കിൽ ഇത്തിരി മധുരം കുറഞ്ഞ തൊടില്ല പിന്നെ. അയ്യോ, ഗ്ലാസ്സിൽ മതി, എടുത്തോളൂ. ചേട്ടൻ ഉടനെ തന്നെ ജോലി കിട്ടും.
നഷ്ടായിപ്പോയി. എന്നാലും ആ കുട്ടിയുടെ ഭർത്താവിന് ജോലിയില്ല. അതവന്റെ കയ്യിലിരിപ്പാ. സർക്കാർ ജോലി ഉണ്ടായിരുന്നവനാ, കൈക്കൂലി വാങ്ങി അവസാനം വിജിലൻസ് പിടിച്ച് അതും പോയി. ഇപ്പൊ കിടന്നു തെണ്ടുന്നു. എന്നാലും ജോലിയില്ലാന്ന് കേട്ടപ്പോ അത്രയ്ക്ക് സോഫ്റ്റ് കോണർ ഒന്നും വേണ്ട ദീപ്തി. അവൻ തീരെ ശരിയല്ല. ഇപ്പൊ തന്നെ മൂക്കറ്റം കടത്തില്ല. എനിക്ക് തന്നെ 14,000 രൂപ തരാണ്ട് 50-100 ആയിട്ട് വാങ്ങിച്ചതാ. പിന്നെ ആ പെണ്ണൊരു പാവം. ആ സിംഹത്തിന്റെ പുറത്താ ഞാൻ. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ ഫോൺ ചെയ്തിട്ട് വരാം. ഓക്കെ, പറഞ്ഞു പറഞ്ഞു. നാഥൻ സർ കണ്ടിട്ട് മനസ്സിലായില്ല. സാറിന് എന്താ സുഖമല്ലേ? What do you mean? എനിക്കെന്താ സുഖത്തിന് കുറവ്? നിങ്ങൾ ആരാ? ഞാൻ ജയൻ. സാറിന്റെ ഫ്ലാറ്റിൽ 4th ഫ്ലോറിൽ. ഓർമ്മയില്ലേ എന്നെ? സാറാണ് എനിക്ക് ജോലി വാങ്ങി തന്നു മറ്റും. സാർ, ദീപ്തി. ഞാൻ കുറച്ചു ദിവസമായി സാറിനെ അന്വേഷിക്കുന്നു. ദീപ്തി തിരിച്ചു വന്നു. എല്ലാം സുഖായി. അങ്ങനെ ഒരു രോഗം ഉണ്ടായിരുന്നു പോലും പറയില്ല. അത്ര നല്ല ചികിത്സയായിരുന്നു. മക്കളോട് വലിയ അടുപ്പത്തില്ല. മക്കളുമായിട്ടിരിക്കുമ്പോഴേ അവൾക്ക് വലിയ സന്തോഷം. ചെറിയ കുട്ടി മകള്. അതെ. എന്താ സാർ അങ്ങനെ ചോദിച്ചത്? ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോ അവൾക്ക് മോളെ ഓർമ്മ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവൾക്ക് മോളാണല്ല. കാണുന്നുണ്ട്. ഞങ്ങൾ സാറിനെ ക്ഷണിക്കാനിരിക്കുകയായിരുന്നു ഒരു ദിവസം ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. ഞാൻ പലവട്ടം ഫ്ലാറ്റിൽ വന്നിരുന്നു. സാറിന് സൗകര്യമുള്ള ഏത് ദിവസവും ഒന്ന് വിളിച്ചിട്ട് വന്നാൽ ഇതിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഉണ്ട്. മറക്കില്ലല്ലോ സാർ. മറക്കാനോ? പിന്നെ കൊണ്ടുവരാം. മനസ്സിലായി. അതാ ഞാൻ അത്ര പാവമൊന്നുമല്ല. ദീപ്തി, നമ്മളിങ്ങനെ ഹെൽപ്പ് ചെയ്യും തോറും അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യാനുള്ള മടി കൂടും. അവരെന്താ തടിയും തന്റേടും ഇല്ലേ? ആരോഗ്യല്ലേ? പോയി ജോലി കേട്ടെ. എനിക്ക് പണിയില്ലാതിരുന്നപ്പോ ഞാനെങ്ങനെ കുടുംബം പോറ്റിയത്? അന്ന് ജോലി വാങ്ങിത്തരാൻ ആളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാ? നമ്മുടെ മനസ്സ് നന്നായിരുന്നു. പിന്നെ നാഥൻ സാറിനോട് പറഞ്ഞ് പ്രവീണ് ഒരു ജോലി വാങ്ങിക്കൊടുത്തൂടെ? അതിന് നാഥൻ സാറിന്റെ അന്നത്തെ അവസ്ഥ. ഓ, മനുഷ്യന്റെ കാര്യം ദീപ്തി, ഇത്രയേ ഉള്ളൂ. ആലോചിക്കുമ്പോ പേടിയോ? എങ്ങനെ ജീവിച്ച മനുഷ്യനാ? ഒന്ന് കാണണം. എന്തുപറ്റി? എന്തുപറ്റി എന്ന് ചോദിച്ചാൽ എപ്പോഴും ഏതെങ്കിലും ബാറിൽ കാണാന്നാണ് എല്ലാരും പറയണത്. ഇന്ന് രാവിലെ കൂടെ ഞാൻ കണ്ടു. ഇപ്പൊ കണ്ടാ പോലും മനസ്സിലാവില്ല. പഴയ ആളിന്റെ ഒരു പ്രേതം. അല്ല, പുള്ളിക്കാരൻ എങ്ങനെയാ? നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ? ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴും നിന്നെ നല്ല ഓർമ്മയാ. നീ തിരിച്ചു വന്നു എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. ശരിക്കും അദ്ദേഹത്തിന് നമ്മളെ വലിയ കാര്യേ. അദ്ദേഹം നമുക്ക് ചെയ്തിട്ടുള്ള സഹായങ്ങൾ മറക്കാൻ പറ്റുമോ ദീപ്തി? പഴയ കാര്യങ്ങൾ പലതും എനിക്ക് ഓർമ്മയില്ല. എനിക്ക് ഓർമ്മയുണ്ട്, നല്ല ഓർമ്മയുണ്ട്. നഗരം വിധുരം എരിയും ഹൃദയം തീരാദൂരം ജന്മാന്തരങ്ങളിലൂടെ ഇനിയും അലയുന്നു തമനിരുതിര നദിയാകും ചടുല മൊഴികൾ ബലിയേകും തമസിനിടയിലിടറി വീഴും യാമം കടലിന് കുറുകെ പായുന്ന കാറ്റിനെ
കരയുടെ നിശ്വാസം വെറുതെ പിന്തുടരുന്നു. ഞാനും നീയുമെന്ന തീരങ്ങൾക്കിടയിൽ ആർദ്രം വന്ന ഒരു കടലുണ്ട്. എന്റെ ഞാനെന്ന ഭാവം കടൽ പാടു മാതൃഗീതം നെഞ്ചിലെ മുറിവിൽ നീ തൊട്ട് നേരം പിടയുന്നതെന്തിനോ ഉൾക്കടലല പോലെ ചുടുകാറ്റുമൂളും ഭൂമി പറയൂ നീ. ിടയിലിടറി വീഴും യാമം നഗരം വിദുരം എരിയും ഹൃദയം വേർപെടുമെന്നോർമകൾ വേദനയായി കടന്നുപോയ കണ്ണീരന്റെ രാത്രിക്ക് നേരുന്നു എന്റെ ഹൃദയം വിട പറയുന്നു. എവിടെയോ അലയുന്ന പ്രകാശത്തെ തന്റെ നെഞ്ചിലേറ്റാനായി നിശബ്ദമായി കാത്തിരിക്കുന്നു ഈ ഇരുട്ട്. ചേച്ചി ബുദ്ധിമുട്ടിലേക്ക് ഒന്നുകൊണ്ട് വരാമോ? ആരെങ്കിലും തലാറിഞ്ഞു വേണോ? എന്തു പറ്റി? ഒന്നുമില്ല, കുറച്ചേരം വെയിൽ കൊണ്ടതാ. എന്തിനാ വെയിൽ കൊണ്ടത്? കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. വിശ്രമിച്ചോളൂ, ഇന്ന് ഇനിയും ജോലി ചെയ്യണ്ട. വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണം കൊടുത്തുവിടാം. ബുദ്ധിമുട്ടായോ? സാരമില്ല, ഞാൻ പിന്നെ വരാം. അവക്കൊരാരോഗ്യമില്ലെന്നേ, പണ്ടേ അവളിങ്ങനെയാ. ഒന്ന് വെയിൽ കൊണ്ടാലും മഴ കൊണ്ടാലും എന്താ ചേച്ചി പോവാൻ അത്ര ധൃതി? കുറച്ചിരുന്നിട്ട് പോന്നേ. ഞാനിവിടെ ചീട്ട് കളിക്കാൻ ആളെ കിട്ടാഞ്ഞ് ബോറടിച്ചിരിക്കുക. കൂടുന്നൊരു കൈ. കുട്ടികൾ വരാൻ സമയമായി. ദീപ്തി, എന്താ പറ്റി? ഒന്നുമില്ല. നീ എന്താ ഉറങ്ങാത്തത്? മനസ്സ് അസ്വസ്ഥമാകുന്നു. എന്തു പറ്റി? എന്തോ പേടിക്കണ്ട, എനിക്കിനി ഭ്രാന്ത് വരില്ല. എന്താ ഈ വഴി? മുൻവശത്തേക്ക് വരൂ. ഓ, എന്തിന്? നമുക്കിടയിൽ അങ്ങനെ ഒരു ഫോർമാലിറ്റി ഉണ്ടോ ചേച്ചി? എന്താ വന്നത്? ചേച്ചിയോട് എനിക്ക് എന്തും ചോദിക്കാലോ. കാശിന് കുറച്ച് ടൈറ്റാ ചേച്ചി. ഇതങ്ങോട്ട് വാങ്ങിച്ചിട്ട് ഒരു 2000 രൂപയും തന്നേ. നല്ല നില ജീവിച്ചു പോകുന്നവരാ. പെട്ടെന്നൊരു തട്ടുകേട് വന്നുപോയി. ചേച്ചിക്ക് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. എനിക്കറിയാം ചേച്ചി മനുഷ്യപ്പറ്റുള്ളതാ. മുഖത്ത് നോക്കി അറിയാം. എന്റെ പണമില്ല ചേച്ചി. എന്നെ കൈയൊഴിയരുത്. സത്യം ഞാൻ പറഞ്ഞു, എന്റെ പണമില്ല. പ്ലീസ് പ്ലീസ് ചേച്ചി, എനിക്ക് ചേച്ചി പോടാ. ശവം
എനിക്ക് വയ്യ ബല, എന്നെ രക്ഷിക്കേ, എനിക്ക് രക്ഷപ്പെടണം. സേവ് മീ. ഓക്കെ, ഇനി ഡ്രിങ്ക്സ് തുടരുത്. ഓക്കെ, നാളെ പാക്ക് ചെയ്ത് വയ്ക്കണം. വിൽ ഗോ ടു ദ ഡിറക്ഷൻ സെന്റർ. ബട്ട് നാളെ വാക്ക് മാറരുത്. എനക്കെന്നെ കൊന്നൂടെ? Just shoot me. തോക്കില്ലേ നിന്റെ കയ്യിൽ? ഷൂട്ട് മീ. തുളഞ്ഞു കയറണം. I beg you. Don't be silly. You need to move on. നാളെ ഏർലി മോർണിംഗ് പുറപ്പെടാം. ഞാൻ മറ്റാരുമായി തീർന്നു. ഞാൻ മാറേണ്ടിയിരുന്നില്ലല്ലേ? Do you think I should have changed? Do you realize now why I rejected love and relationships so far? Do you? നാഥൻ, ഇപ്പോഴാണ് ഒരു മനുഷ്യനായി മാറിയത്. നാഥൻ, നിങ്ങൾക്കെല്ലാം വേണമായിരുന്നു. സ്നേഹം, സമർപ്പണം. You need to love. You need to be loved. No. Yes. You rejected love because you were scared of loss. Nashtamavunu pedichu. No. Never.
a mask. No, that's my face. My real face. I can't be emotional, Bella. ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല, സ്നേഹിക്കില്ല. I can't be emotional. It is economics that rules the world, not emotions. Emotions cannot rule. Economy and emotions in Tamil, ഒരു ബന്ധവുമില്ല, ഡോക്ടർ നാഥൻ. പ്രത്യേകിച്ചും ഈ പാവങ്ങളുടെ രാജ്യത്ത്. 10 വയസ്സിന് ശേഷം ഞാൻ ആരെയും സ്നേഹിച്ചിട്ടില്ല. എനിക്ക് എന്താണ് സംഭവിച്ചത്? What's wrong with me? ഇത്രയേറെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും കഴിയുന്നത് ഒരു ഭാഗ്യമാണ്. Don't feel guilty. അമ്മയുടെ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഡ്രസ്സൊന്നും മാറ്റിയില്ലേ? ദീപ്തി, ദീപ്തി എന്തു പറ്റി? ദീപ്തി വയ്യ, എനിക്കിനി വയ്യ, സഹിക്കാൻ പറ്റുന്നില്ല, എനിക്കിനി ഭ്രാന്ത് പിടിക്കും. അതെന്താ അങ്ങനെ തോന്നാൻ? പേടിയാവുള്ളൂ. എന്തിന്? ആരെങ്കിലും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ? സാരമില്ല, എനിക്കൊന്നുമില്ല. ഈ പടക്കം എങ്ങനെയാ പൊട്ടിയത്? അത് കൊടുങ്കാറ്റി പൊട്ടിയതാ. കൊടുങ്കാറ്റോ? അതെ, ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ കൊടുങ്കാറ്റടിച്ചിരുന്നു, നിങ്ങൾ അറിഞ്ഞില്ല. ദീപ്തി, ഇന്നു മുതൽ ഞാൻ ദൈവങ്ങളെ പൂജിക്കുന്ന നിർത്തി. ഒരു പ്രയോജനമില്ല. എത്ര മിനിറ്റ്? ഒരു 10 മിനിറ്റ്. രണ്ടാളും വഴക്കുണ്ടാക്കരുത്, എങ്ങും പോകരുത്. ശരി. അതൊരു ഭ്രാന്തിയുടെ പേരാ. ഇവിടെ താമസിക്കുമ്പോഴാ ദീപ്തിക്ക് ഭ്രാന്ത് വന്നത്. വരൂ.
അവസാനമായി കണ്ട ദിവസം നീ എന്നോട് പറഞ്ഞു ഇനി ഒരിക്കലും വരില്ലെന്ന്. അതൊക്കെ ഓർമ്മയുണ്ടോ? പലപ്പോഴും തന്നെ ഞാൻ കാണാൻ ശ്രമിച്ചിരുന്നു, പക്ഷെ അപ്പോഴൊക്കെ നിന്റെ മനസ്സിനെ തിരിച്ചറിഞ്ഞു പോലുമില്ല. ഇനി ഒരിക്കലും വരില്ലെന്ന് ഞാൻ കരുതി. ഇന്ന് ഞാൻ സ്വയം ഇങ്ങോട്ട് വന്നിരിക്കുക, വന്നില്ലെങ്കിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ കാരണം വീണ്ടും എനിക്ക് ഭ്രാന്ത പിടിക്കും. നിത്തി, മുമ്പായിരുന്നു ഈ വാക്കുകൾ കേട്ടിരുന്നതെങ്കിൽ നിനക്ക് ഭ്രാന്ത് വന്നാൽ എനിക്കെന്താണെന്ന് ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോ അങ്ങനെ ചോദിക്കാനാവുന്നില്ല. വയസ്സാവുന്നതിന്റെ ദോഷമായിരിക്കും, അല്ലെങ്കിൽ ജീവിതത്തിൽ തോൽക്കുന്നതിന്റെ ലക്ഷണമായിരിക്കും. നിനക്ക് സുഖമല്ലേ? എനിക്ക് സുഖമില്ല. ഇപ്പോ ഇപ്പൊ എന്തുണ്ടായി? ശാന്തമാകാൻ ശ്രമിക്കുന്നു, കഴിയുന്നില്ല, മനസ്സ് കത്തില്ല. ഞാനിപ്പോ എന്ത് തെറ്റ് ചെയ്തു? മുമ്പ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. ചിലപ്പോ എനിക്ക് തോന്നും ഞാൻ നിന്നോട് എന്തോ വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നെ തന്നെ ശാപിക്കും ഞാനപ്പോ. എന്റെ ഭർത്താവ് നല്ലവനാണ്, അദ്ദേഹത്തിനെ ദുഃഖിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും മനസ്സ് നിയന്ത്രിക്കാൻ കഴിയണ്ടേ? ദൈവങ്ങളുടെ ചിത്രങ്ങളുടെ മുമ്പിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ രൂപ എന്റെ മനസ്സിൽ തെളിയുന്നത്. അമ്മ കാണാതെ എന്താ? ആരെങ്കിലും പിടിച്ചുണ്ടോയോ? നമുക്ക് നോക്കാം. സ്റ്റെപ്സ് കയറാം. ജീവിതത്തിൽ ഒരിക്കലും ഒരു സ്ത്രീയെ ഞാൻ ഇങ്ങനെ ഭയപ്പെട്ടിട്ടില്ല. നിനക്ക് ഓർമ്മയില്ലേ? നിനക്കപ്പോ ഭ്രാന്തായിരുന്നു, നീ എന്നെ കടിച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും വേദനിക്കുന്നു. ഇപ്പോഴും മുറിവ് പൂർണ്ണമായിട്ട് ഉറങ്ങിയിട്ടില്ല. വേദനിക്കുമ്പോഴൊക്കെ ഞാൻ നിന്നെ കുറിച്ച് ഓർക്കും. അപ്പോഴൊക്കെ എനിക്ക് തോന്നും ഞാൻ നിന്നെ പ്രേമിക്കുന്നുവെന്ന്. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. രണ്ട് ശരീരങ്ങൾ ഒത്തുചേരുമ്പോൾ ആനന്ദമുണ്ടാവും, അതിനപ്പുറം വലുതായിട്ടൊന്നുമില്ല. കുറച്ചു മുമ്പ് വരെ നിന്നെ ഞാൻ ഭയന്നിരുന്നു, പക്ഷേ എനിക്കിപ്പോ നിന്റെ ശരീരത്തിനോട് ആസക്തി തോന്നുന്നു. നിങ്ങളെന്തെ ശരീരത്തെ സ്പർശിച്ചു അന്നു മുതൽ ഇന്ന് വരെ? മറ്റൊരാണിന്റെ സ്പർശം എനിക്ക് അസഹ്യമാണ്, എന്റെ ഭർത്താവിന്റെ പോലും. എനിക്ക് സ്ത്രീയെ വേണം, എത്രയോ സ്ത്രീകൾ, പക്ഷേ ഒരു സ്ത്രീയും ഞാൻ കാരണം ഭ്രാന്തിയായിട്ടില്ല. ഒരു സ്ത്രീയും വർഷങ്ങൾക്ക് ശേഷം എന്നെ തേടി വന്നിട്ടില്ല. പക്ഷെ ഈ ഭ്രാന്തി എന്നെ തോൽപ്പിച്ചു. ഞാൻ അമ്മയെ നോക്കിയിട്ട് വരാം.
എനിക്കൊന്നും വേണ്ട, എന്നെ തിരിച്ചയക്കേണ്ടിരുന്നാ മതി. ആരും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. നീ മാത്രം, നീ മാത്രം, നീ മാത്രം എന്നെ തോൽപ്പിച്ചു. എന്നെ ഞാൻ തിരിച്ചയക്കില്ല, ഒരിക്കലും തിരിച്ചയക്കില്ല. Subhasubhakaal Raja Madhur